ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്കുവിൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്തത് മാമോദീസയ്ക്ക് 2 വർഷം മുമ്പ്, അല്ലേ, 2022. അപ്പോൾ ഇതാണ്, നമ്മളങ്ങനെ വലിയ കാര്യമായിട്ട് ആരെയും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് പേര് ഫ്രണ്ട്സും അതേപോലെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരെയും അധികം വിളിച്ചിട്ടില്ല കേട്ടോ. മിക്കുതി ഇപ്പോൾ എണീറ്റുണ്ട്. ഞങ്ങളിപ്പോൾ റിസോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിസോർട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, പഴയ വീട്ടിൽ ഹെറിറ്റേജ് ഹോം സ്റ്റേ റിസോർട്ട്. ഇവിടെ തട്ടേക്കാട് കോതമംഗലം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇത് നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു, ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഈ റിസോർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒത്തിരി സ്ഥലമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഈ ഒരു സമയം കൂടി ഞങ്ങൾക്ക് ഇത് ഫുള്ള് ചുറ്റിക്കാണാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. മിക്കു ബാ, മിക്കുവിന് ഗിഫ്റ്റ് ആ മുമ്പുണ്ട്, അവിടെ ഓടി വാ. അപ്പോ ഇന്നലെ ഞങ്ങള് സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി ഫുള്ള്, എന്താ, ഞാനാണെങ്കിലും ഭയങ്കര ടയേർഡായിട്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഉറക്കം കംപ്ലീറ്റ് പോയിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഫുള്ളൊന്ന് വീഡിയോ എടുത്ത് നമുക്ക് ലോങ് വീഡിയോടൊപ്പം തന്നെ ആഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓരോന്നായിട്ട് മിക്കോ ബാ, മിക്കുവിന്റെ ബർത്ത്ഡേ ഇതേ. ഹാപ്പി ഹാപ്പി ഹാപ്പി, ഓടി വാ. ഗിഫ്റ്റ് നമുക്ക് അവനെയും കൊണ്ട്, അവൻ ഇതിന്റെ ഇടയ്ക്ക് 2 ഗിഫ്റ്റ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് ഒന്ന് എടുത്തേമ്മേ, ആ വണ്ടി എടുത്തേ പിക്കു. ഇതിന്റെ ഇടയ്ക്ക് 2 ഗിഫ്റ്റ് പൊട്ടിച്ചു. അശ്വിൻ ചേട്ടനും ഏഞ്ചലും കൊണ്ടുതന്ന ഗിഫ്റ്റ് 2, അയ്യോ എന്താ, സ്പൈഡർമാനോ അങ്ങനെ എന്തോ ഒരു സാധനമാണ്. എനിക്ക് അതിനെ കുറിച്ച് കാർട്ടൂൺ കഥാപാത്രങ്ങളാണ്. അത് രണ്ടെണ്ണം മിക്കു നേരത്തെ പൊട്ടിച്ചായിരുന്നു. ഇത് നമ്മുടെ ബേസലിന്റെ കൂട്ടുകാർ, ഫ്രണ്ട്സ് ഒക്കെ കൂടി എല്ലാവരും കൂടിയിട്ട് മേടിച്ചാണ്ടോ. ബേസലിന്റെ ഫ്രണ്ട്സ് എല്ലാവരും ആണ് തോന്നണോ. നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാവരും തന്നത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അതുകൊണ്ടാണ് അതെ, ബേസലിന്റെ ഫ്രണ്ട്സ്. ആ മോന്റെ വണ്ടിയാ, മോന്റെ വണ്ടിയാ, മിക്കുന്റെ വണ്ടിയാണ് കേട്ടോ അത്. അതാണ് ഇപ്പൊ പൊട്ടിച്ചെടുത്തിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞത്. ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊട്ടിക്കാം. ഓക്കെ, എത്ര മാത്രം സൗണ്ട് കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ചെറുവറ്റൂര് അവിടെ നിന്ന് ആരാണോ ഗിഫ്റ്റ് പൊട്ടി, അത് ഇന്നലെ രാത്രി പൊട്ടിച്ചു. ഹർഷിയാണ് കേട്ടോ ബാഡി. ഇത് മിക്കുവിന് ഡ്രസ്സാണ് കേട്ടോ, പൊട്ടിച്ച് ഇതാക്കുന്നില്ല. നല്ല സൂപ്പർ ഡ്രസ്സ്, നല്ല കളറ്, ചെറുക്ക് സമ്മതിക്കില്ലെന്നു. നല്ല ഡ്രസ്സാണ് കേട്ടോ. നമ്മുടെ നമ്മുടെ ഡെക്കോർ ചെയ്ത ഹാപ്പി സ്നാപ്പ് എന്ന് പറഞ്ഞ ഇവന്റെ അത് അവര് തന്നതാണ് കേട്ടോ. രണ്ട് പെൺകുട്ടികൾ തന്നതാണ് ഹാപ്പി ബർത്ത്ഡേ മിക്കു എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ഫോട്ടോയൊക്കെ വെച്ചത്. ഹാപ്പി സ്നാപ്പ് ഇവന്റ്സ് എന്ന് പറഞ്ഞ് അവരുടെ ഇവന്റ്സ് നല്ല കിഡ്ഡിലൻ ആയിരുന്നു കേട്ടോ. അല്ലേ, ഒരു കിഡ്ഡിലൻ ആയിരുന്നു. ഞാൻ പ്രതീക്ഷയിൽ അപ്പുറത്തായിരുന്നു. ഞാൻ അത്രയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തമ്മില് അധികം സംസാരിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് എന്താണോ വേണ്ടത് അതെല്ലാം അവരതിനകത്ത് ഇൻക്ലൂഡഡ് ആക്കി സൂപ്പറാക്കി തന്നിട്ടുണ്ടായിരുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്. അവർ തന്നെ ഗിഫ്റ്റാണ് കേട്ടോ, ഇത് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഇത് പപ്പയുടെ, ഇത് പപ്പയുടെ അനിയന്മാര് രണ്ടുപേരും, അതുപോലെ തന്നെ അവരുടെ മക്കളും ആൻറ്റിമാരും വൈഫും ഒക്കെ ആയിട്ട്, ആൻറ്റിമാരും ഒക്കെ ആയിട്ട് തന്നൊരു ഗിഫ്റ്റാണ്. ഇത് പൊട്ടിക്കണം. ഇതെന്താ നോക്കിയ, ഇതിനകത്ത് കൊറേ ഉണ്ട്. ഇതില് കൊറേ ഉണ്ട് ഗൈസ്. ഇത് ചാച്ചനാണ് ഇങ്ങനെ എന്റെ ബ്രെയിൻ, ഇത് ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഇത് ബ്രെയിൻ ബോസ് ബിൽഡിംഗ് ബിൽഡിംഗ് ബ്ലോക്സ് അല്ല, ഇത് ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിട്ട് ഇതായി. എന്തോ ആരുടെ, രണ്ടു വയസ്സ് കഴിഞ്ഞപ്പോ പുതിയ ഭാഷയായോ ഇതല്ലല്ലോ സംസാരിച്ച്. ഇവിടുത്തേനാണ്. പിന്നെ മിക്കുവിന് ഇതേ ഒരു സ്ലേറ്റ് ഉണ്ട്, നോക്കുണ്ട് ഗൈസ്. എന്താടാ ആ സ്ലേറ്റിന്റെ പെൻസിൽസ്, പിന്നെ മറ്റിങ്ങനെ അതിപ്പോ കാണിക്കുന്നുണ്ട്, ഊതിയിട്ട് ഇങ്ങനെ ഇത് വരുന്ന സാധനം. പിന്നെ ഒരു വലിയ വണ്ടി ഉണ്ട് കേട്ടോ, കാറ്, നല്ല വലിയ കാറാണ്, ചുമന്ന കാർ. കണ്ടോ, നല്ല കാർ.
അവിടെ മിക്കു ഇട് നോക്കി മിക്കു എല്ലാവരും വലുതാണ് സെയിം ഡ്രസ് മിക്കുന്നുണ്ട് ബർത്ത്ഡേക്ക് ആണെങ്കിലും ഇപ്പൊ മാമോദീസക്ക് കിട്ടിയ ഡ്രസ്സുകളൊക്കെ ഈ രണ്ടു വയസ്സാണ് ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നത് ഇട്ടിട്ടിട്ടിട്ട് ഒരുവിധമായത് ഇപ്പൊ ഈ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3-4 വയസ്സ് വരെ മിക്കൂനെ സംബന്ധിച്ച് അധികം വലിപ്പില്ലാത്തതുകൊണ്ട് എത്ര വയസ്സ് വരെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം നല്ല രസമാണ് കേട്ടോ നല്ല രസമുള്ള ഗിഫ്റ്റ് ആണ് സ്ക്രൈന്ന് മേടിച്ചാണ് കേട്ടോ നല്ല പാക്കിങ് എനിക്ക് ഇങ്ങനത്തെ പാക്കിംഗ് ഒന്നും പൊട്ടിക്കാനേ തോന്നൂല്ല അത് കിട്ടില്ല ഷർട്ടാണ് അയ്യോ ഇത് സ്യൂട്ടാ നല്ല രസമുള്ള സ്യൂട്ട് പാന്റ് സ്യൂട്ട് അല്ല നിക്കിന്റെ സ്യൂട്ടും ആയിട്ട് ഇത് നോക്കേ വണ്ടി ഓടിക്കുന്ന തിരക്കിലാണ് ഇതാണ് ഞാൻ പറഞ്ഞ അശ്വിൻ ചേട്ടനും ഇതിന്റെ തലയാമ്മ അവിടെ ഇരിക്കുന്നത് അതിന്റെ തലയല്ല അതെ ഇത് നേരത്തെ മിക്ക് പൊട്ടിച്ച് അതെ ഇതും ഇതിന്റെ കൂടെ ഉള്ളതാ ഗൈസ് ഇതൊക്കെ അശ്വിൻ ചേട്ടനെ ഏഞ്ചലോടി കൂടിയിട്ട് തന്ന അതിന്റെ തലയാണ് ഇത് അവിടെ ഇരിക്കണോ അതാണ് ഇത് ആ തലയും ഈ കയ്യും അയ്യോ അപ്പൊ ഇതിന്റെ തല അവിടെ പോയി മിക്കോന്റെ കയ്യിലായിരുന്നു ഞാനിത് അറിഞ്ഞും കൂടിയില്ല ഇത് അടുത്ത ഗിഫ്റ്റ് പൊട്ടിക്കാം എന്ത് രസമായിട്ട് ഇവരൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കണേ ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോ എന്റെ ഏറ്റവും വലിയ വിഷമം ഇതാണ് അത്രയും കഷ്ടപ്പെട്ട് ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കണേ ഒറ്റ നിമിഷം കൊണ്ട് നമ്മള് കീറിക്കളയാതാണ് പോവാൻ പാടില്ല ഇപ്പോ യെസ് ഇത് എന്തോ ഇത് മറ്റേ വണ്ടി മറ്റേ റോബോട്ടിക് ആയിട്ടുള്ള അല്ലേ അല്ലേ അതാണ് പറയാ അത് തിരിഞ്ഞു പോണ വണ്ടിയാണ് കുഞ്ഞുവാവിക്ക് കളിക്കാൻ ആ വണ്ടി എന്ത് മിക്കു ആ ശരി അങ്ങനെ ഉണ്ടാവില്ല നീ പോയടാ ഞാൻ എങ്ങനെയാന്ന് വിചാരിച്ച നമ്മുടെ അതായിരുന്നു ആ ഗിഫ്റ്റ് നല്ല രസമുണ്ടല്ലേ അല്ലെ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ കറങ്ങണേ അതെനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു പേടി എടി അവനെയും കൂടി ഇറക്കടി ഉറക്കപ്പിച്ച ആയതുകൊണ്ട് അടുത്ത ഗിഫ്റ്റ് എന്റെ മോനെ ഇത് എന്താ നോക്കിയോ എന്ത് രസമുള്ള ഗിഫ്റ്റ് പേപ്പറ ഷൂവും ഡ്രസ്സും എല്ലാം കൂടി ആണ് കേട്ടോ നല്ല കിഡ്ഡുള്ള ഷൂ ആണ് കേട്ടോ അറിഞ്ഞൂടാ ആരാണ് ആരാണെങ്കിലും സൂപ്പർ ആണോ എല്ലാ ഗിഫ്റ്റും നല്ല സൂപ്പർ ആണ് എല്ലാം എനിക്കിഷ്ടായി എനിക്ക് എനിക്കിഷ്ടായി മിക്കോനെ ഇഷ്ടമായി മിക്കോനെ ഇപ്പൊ കൊടുത്തേ എല്ലാം നേരത്തു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചത് നല്ല കിഡ്ഡുള്ള ഷൂ ഒന്നും പറയാനില്ല മിക്കോനെ ഇങ്ങനത്തെ ഷൂവേ ഇല്ല അല്ലേ ഇങ്ങനത്തെ വലിയ നല്ല ഷൂ ഒന്നും ഇല്ല കേട്ടോ എനിവേ താങ്ക് യു സോ മച്ച് ആരാണെന്നുണ്ടെങ്കിലും അതിന്റെ തന്നെ ഇപ്പൊ വലിയ ആൺകുട്ടികളുടെ ട്രെൻഡിങ് ആയ നല്ല വലിയ ഡ്രസ്സാണ് കേട്ടോ അത്യാവശ്യം കുറച്ചുകൂടി വലുതായിട്ട് നമുക്ക് ഇടിച്ചു കൊടുക്കാം നല്ല രസമുള്ള ഷർട്ട് നല്ല സോഫ്റ്റ് നല്ല നല്ല തുണിയാണ് കേട്ടോ അതിന്റെ തന്നെ എന്റെ കുട്ടി ഇത് എപ്പോ ഇടും തമ്പുരാനെ സാറില്ല ഇപ്പൊ ഇത് വലുതാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഡ്രസ് ചീത്തയാവില്ലല്ലോ അതുകൊണ്ട് പിന്നെ വലുതാണെന്നുണ്ടെങ്കിലും എടുത്തേക്ക 2 വയസ്സെന്ന് പറയുമ്പോ ആളുകള് കുറച്ച് ഇത് ഇതാക്കും അതാണ് പക്ഷെ നല്ല ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എടുത്തു വെച്ചാൽ നമുക്ക് അല്ല ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ലേ മാമോദീസക്ക് കിട്ടിയ ഡ്രസ്സ് അതായത് 3 മാസമുള്ളപ്പോ കിട്ടിയ ഡ്രസ്സ് ഇപ്പോഴും ഞങ്ങൾ ഓരോന്ന് ഓരോന്ന് പൊട്ടിച്ചു തുടങ്ങി ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോഴും ഇവന് ലൂസ് അല്ല എന്നാലും ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ നല്ല ഡ്രസ്സാണ് പിന്നീട് കുട്ടികളാകുമ്പോ പെട്ടെന്ന് ഇതാവൂലോ
ഇത് നമുക്ക് അഡോണിന്ന് തന്നാന്ന് മനസ്സിലാവും. കാരണം ഇവിടെ അഡോണിന്റെ പാക്കറ്റ് ഉണ്ട്. അഡോണിന്റെ സമിതിക്കൊക്കെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് 10 മണി 11 മണി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അവര് വന്നത്. അപ്പൊ നമ്മള് ഫുഡൊക്കെ നമുക്ക് ഒത്തിരി ഫുഡ് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അവരോട് തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. കാരണം നമ്മളിവിടെ നമ്മള് വീട്ടിലോട്ട് പോകുന്നില്ല, അപ്പൊ അതുകൊണ്ട് വേസ്റ്റ് ആവും. ഇവിടെ നമ്മള് എടുത്തു സമദാൻ ഫാമിലി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓ, ഇതിനകത്ത് മിക്കൂന് ഏറ്റവും ഫേവറേറ്റ് സാധനം ഉണ്ട്, കൂളിംഗ് ഗ്ലാസ്. ഇല്ല, അത് എടുത്തു വെച്ചേക്കാം. നല്ല കിടിലൻ കൂളിംഗ് ഗ്ലാസ് ഉണ്ട് കേട്ടോ. ഇത് സമദക്കയുടെയും ഫാമിലിയുടെയും വകയാണ്. പിന്നെ ഒരു സ്വെറ്റർ ഉണ്ട് അല്ലേ. അല്ല, ഇത് മണാലിക്ക് മുമ്പ് ഇടാ. വുഡി ഉണ്ട്, വുഡിയുടെ സെറ്റ് ആയിട്ടാണ് കേട്ടോ. വുഡിയുടെ സെറ്റ്, നല്ല സ്മെല്ലും ഉണ്ട്. ഇതിന് ഭയങ്കര വെയിറ്റാണ് ഗൈസ്, അതുകൊണ്ട് ഞാൻ ഒരു വിധത്തിലാണ് അതിനെ അവിടെ കൊണ്ടുവന്ന് വെച്ചേ. ഇതിന്റെ കൂട്ടുകാരന്മാരായ ജിഷ്ണു, അല്ല അല്ലേ, വിഷ്ണു, ജിത്തു, അമല്, ഇവര് മൂന്ന് പേരോടും കൂടി ഇതെങ്ങനെ ഇവര് ഇവിടെ വരെ എത്തിച്ചു എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവര് ബൈക്കിനല്ലേ വന്നേ, ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വെച്ചിട്ട് പോയതായിരിക്കും, ആരെങ്കിലും വെച്ചിട്ട് ഇതായിട്ട് പോയതായിരിക്കും വിചാരിച്ചു. അങ്ങനത്തെ ഒരു പാവം വെക്കോ. എന്റെ പോലെ വെക്കോ. ഇത് വലിയ ഗിഫ്റ്റ് ആണ്. ഇത് നോക്കിയ മിക്ക, എന്റെ കൂടെ വേറെ ഉണ്ട്. ഇത് മാത്രല്ല ആട്ടെ, എന്റെ കൂടെ വേറെ എന്തോ കൂടി ഉണ്ട്. എടുത്താ പോകത്തില്ല കേട്ടോ, മിക്കുവിന് കൂടെ കിടക്കാൻ. നോക്കി മിക്കു, ഇത് കുഞ്ഞിട്ട് എടുക്കാൻ നീ വേണ്ടി. മിക്കു വരണ്ട, ഉണ്ടോ ണോ? പിന്നെ നമ്മുടെ കരിയർ ജർമ്മനിന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ സാറും പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജോമി സാറ് ഇവിടെ ഇല്ല. ജോമി സാറ് നമ്മുടെ ജർമ്മനിയിലാണ്. അപ്പോൾ സാറിൻ്റെ പപ്പയും മമ്മിയും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ മിക്കുവിനെ ഗിഫ്റ്റ് മേടിച്ചതെന്ന് പറഞ്ഞ് ഉടുപ്പൊക്കെ മേടിച്ചതെന്ന് പറഞ്ഞ് പൈസ ആയിട്ടാണ് തന്നത്. അങ്ങനെ ഒരുപാട് പേര് എല്ലാവരും നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. തന്നവർക്കും വിഷസ് അറിയിച്ചവർക്കും ഓരോ വിഷസിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഓരോ വിഷസ് അറിയിച്ചവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടം വരെ വരാൻ കാണിച്ച് മനസ്സ് കാണിച്ചവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമുണ്ട്. ഞങ്ങൾ കുറച്ച് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റിസോർട്ട് നോക്കിയായിരുന്നു, നമുക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ദൂരമുണ്ട്, ഇവിടം വരെ എത്തിപ്പെടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇവിടം വരെ വന്ന് സഹകരിക്കുക, നമ്മൾ വിളിച്ച് വന്ന് സഹകരിക്കുക എന്ന് പറഞ്ഞാൽ അതും ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ വന്നവരും ഒത്തിരി സന്തോഷം കേട്ടോ. എല്ലാവരോടും ഒരുപാട് സന്തോഷം. മിക്കോൻ്റെ പേരിലും എൻ്റെ പേരിലും ഞങ്ങളുടെ ഫാമിലിയുടെ പേരിലും എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഓക്കെ മിക്കു, ഇത് നോക്കിയേ മിക്കു. ഹായ്, ഇപ്പൊ കണ്ടുകൂട്ടോ മിക്കു. നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് കഴിഞ്ഞു. മിക്കു ഭയങ്കര തിരക്കാണ് ഗൈസ്, മിക്കു വണ്ടി ഓടിക്കുന്ന തിരക്കിലാണ്. സോ അതുകൊണ്ട് നമുക്ക് ഇത് കുഞ്ഞമല. കിടക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ആശംസ അയച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നന്നായിട്ട് നമുക്ക് ഈ ഒരു പരിപാടി നടത്താൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എനിവേ, താങ്ക് യു സോ മച്ച്.